നമസ്കാരം എല്ലാവർക്കും. നാട്ടിലെ താരത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളോടൊപ്പം ഇന്നുള്ള താരം ഫിറ്റ്നസ് വെൽ ജിമ്മിലെ ട്രെയിനറും ഇപ്പോൾ മിസ്റ്റർ എറണാകുളം ഫസ്റ്റ് പ്രൈസും നേടിയിരിക്കുന്ന അനീഷ് വിയനാണ്. മാത്രമല്ല അദ്ദേഹം കോമറ്റ് ചെയ്ത ആദ്യ പ്രാവശ്യം തന്നെ അദ്ദേഹത്തിന് മിസ്റ്റർ കേരള ഫോർത്ത് പ്ലേസും നേടാൻ സാധിച്ചു. അപ്പം അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വളരെ സന്തോഷമുണ്ട്. കാരണം അറൗണ്ട് 6 മാസത്തെ ഒരു കഠിന പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് എനിക്കിപ്പോൾ ഒരു അതിൽ വിൻ ചെയ്യാൻ പറ്റിയത്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ അതിന് ആശാനും എൻ്റെ ആശാനും എൻ്റെ ഫാമിലിയും ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ഒത്തിരി. അതിനെല്ലാം ഒന്നും എനിക്ക് ഭയങ്കര ഒരു വളരെയധികം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു നന്ദിയുണ്ട് എല്ലാവരോടും. വളരെയധികം സന്തോഷമാണ്. അത് ഞാൻ അത് ഈ ഒരു ബോഡി ബിൽഡിംഗ് എന്നൊരു രംഗത്തേക്ക് വരാൻ കാരണം എൻ്റെ ആശാൻ തന്നെയാണ്. ആശാൻ ഒത്തിരി കോമ്പറ്റീഷനിൽ പ്രൈസ് വിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. ഞാൻ കോമ്പറ്റീഷൻ എല്ലാ കോമ്പറ്റീഷനും പങ്കെടുത്തിട്ടില്ലെങ്കിലും ഒരു അറൗണ്ട് ലാസ്റ്റ് 5 ഇയേഴ്സ് കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് എല്ലാം വോളണ്ടിയർ ആയിട്ടാണെങ്കിലും എല്ലാ പരിപാടിക്കും കൂടെ അസോസിയേഷൻ്റെ ഭാഗമായിട്ട് എല്ലാത്തിനും പോകാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് 2 വർഷമായിട്ട് ചെയ്യണം എന്നുള്ളൊരു നല്ലൊരു തീരുമാനത്തിലെത്തിയതാണ്. കഴിഞ്ഞ വർഷം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ജിമ്മ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഓൺ ജിമ്മാണ്. ഓൺ ജിമ്മ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ചെയ്യേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ വന്നുകൊണ്ടാണ് കഴിഞ്ഞ വർഷം ചെയ്യാറുന്നത്. ഈ വർഷം അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റി. ഞാൻ എൻ്റെ എല്ലാ പ്രതിസന്ധികളും മറികടന്ന് ഞാൻ ചെയ്തു ഈ പ്രാവശ്യം. പിന്നെ തീർച്ചയായും ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഫസ്റ്റ് എൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് സ്റ്റേജ് തന്നെ എനിക്ക് എറണാകുളവും കേരളയും വിൻ ചെയ്യാൻ പറ്റി. കേരള സെയിം ഡേ ആയിരുന്നു എറണാകുളം കേരളയും പ്രാവശ്യം. എറണാകുളം അസോസിയേഷനായിരുന്നു നടത്തിയത്. IMA ഹോളിലായിരുന്നു കലൂർ. അപ്പോൾ അതിൻ്റെ മോർണിംഗ് സെഷനിൽ എറണാകുളവും ഈവനിങ് ഉച്ച കഴിഞ്ഞിട്ടുള്ള സെഷനാണ് കേരളയും സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എറണാകുളം നന്നായിട്ട് ചെയ്യാൻ പറ്റി. ചുവടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നതിൽ കേരളയും കൂടെ നമുക്ക് നല്ലൊരു പൊസിഷനിലേക്ക് എത്തായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഫോർത്ത് പ്ലേസാണ് കിട്ടിയത്. പക്ഷെ എന്നാലും എനിക്ക് അടുത്ത വർഷത്തേക്ക് ഒരു പ്രചോദനമാണ്, ചെയ്യാനുള്ളൊരു പ്രചോദനം എനിക്ക് നന്നായിട്ട് ഈ പ്രാവശ്യം ഫസ്റ്റ് കോമ്പറ്റീഷൻ തന്നെ ചെയ്യാം, നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അടുത്ത വർഷം നല്ല രീതിയിൽ ചെയ്യണം എന്നാണ് ആഗ്രഹം. അതെ 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 അതെ. ഇത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് 2020 ഓഗസ്റ്റ് 24 സ്റ്റാർട്ട് ചെയ്തത്. കഴിഞ്ഞ നമ്മൾ അതായത് ഫസ്റ്റ് കൊറോണ ലോക്ക്ഡൗൺ ടൈമിലായിരുന്നു ശരിക്കും പ്ലാൻ ചെയ്തത്. മാർച്ച് വെക്കേഷൻ ടൈമിലായിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പോൾ അത് ലോക്ക്ഡൗൺ വന്നതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ജിമ്മെല്ലാം അടച്ചിടേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ അങ്ങനെയാണ് ചേഞ്ച് ചെയ്ത ഡേറ്റ് ഓഗസ്റ്റിലേക്ക് മാറ്റിയത്. ഇപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് പോകുന്നു. ലേഡീസും ബോയ്സും രണ്ടോടും മിക്സഡായിട്ടാണ് ഇപ്പോൾ ജിമ്മ് നടത്തിക്കൊണ്ട് പോകുന്നത്. രാവിലത്തെ സെഷൻ ഞാൻ തന്നെയാണ് നോക്കുന്നത്. വൈകുന്നേരം നമുക്ക് ട്രെയിനറൂടെ ഉണ്ട്. രണ്ടു നേരം നല്ല രീതിയിൽ ആൾക്കാരെല്ലാവരും നല്ല ക്ലയൻസ് വരുന്നുണ്ട് നമുക്കിപ്പോൾ. അത്യാവശ്യം നമുക്ക് ഇവിടുന്ന് രണ്ട് പേരെ ചെയ്യിപ്പിച്ചു. രണ്ട് സബ് ജൂനിയർ വിഭാഗത്തിൽ 2 പിള്ളേരെ ചെയ്യിപ്പിച്ചായിരുന്നു, കോട്ടയം ഇടുക്കിയും. അതിൽ കോട്ടയത്ത് സബ് ജൂനിയറിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയായിരുന്നു. ആളുടെ പേര് മിഥുൻ എന്നാണ്. ആൽഫിൻ രണ്ട് പേരാ, മിഥുനും ആൽഫിനായിരുന്നു ഇവിടെ ചെയ്തത്, നമ്മൾ കോമ്പറ്റീഷൻ ചെയ്യിപ്പിച്ചത്. ഇടുക്കിയിലും ക്ലാസ് 60-65 വിഭാഗത്തിൽ ക്ലാസ് ഫസ്റ്റ് നേടിയിരുന്നവർ. ഓവറോൾ നമുക്ക് നല്ല രീതിയിൽ ഇപ്പോൾ ജിമ്മ് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് വരികയാണ്. അതെ, കോവിഡ് കാലത്തെ പരിശീലനം നമ്മളിപ്പോൾ ഞാൻ മാത്രമായിരുന്നു. നമ്മുടെ അത്യാവശ്യം പ്രോ കോമ്പറ്റീഷന് ചെയ്യാനുണ്ടായിരുന്ന പിള്ളേർ മാത്രമാണ് നമ്മൾ ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാണ്ട് പുറത്തുനിന്ന് നമുക്ക് ആർക്കും ആ സമയത്ത് ചെയ്യാൻ ഉള്ളൊരു പെർമിഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് മാത്രം വർക്കൗട്ട് നിർത്തിയില്ലായിരുന്നു. നിർത്തി വർക്കൗട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയിരുന്നു. പിന്നെ എനിക്ക് വേറെ ജോലിയും കൂടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെയാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കാരണം ജിമ്മ് പ്രവർത്തിച്ചുകൊണ്ട് പോകാനുള്ള ഒരു സാഹചര്യം അല്ലായിരുന്നല്ലോ. നല്ല രീതിയിൽ ചിലവുള്ള ഒരു ഫീൽഡാണ് ബോഡി ബിൽഡിംഗ്. നമ്മൾ ഈ ഒരു ബോഡി ബിൽഡിങ്ങിലേക്ക് വരുമ്പോൾ, അതായത് ഇപ്പോൾ ഒരു പ്രൊഫഷണൽ രീതിയിലേക്ക് നമ്മളൊരു ബോഡി ബിൽഡറായി വരുമ്പോഴുള്ള അതിൻ്റെ ഒരു എക്സ്പെൻസ് താങ്ങാവുന്നതിലപ്പുറമാണോ, എങ്ങനെയാണ് അതിൻ്റെ? അത് നമുക്ക് അത് നല്ല രീതിയിൽ ചെയ്യാം. നമുക്ക് നല്ല രീതിയിൽ ചെയ്യുമ്പോൾ അതിനുള്ള എക്സ്പെൻസ് അത്യാവശ്യം ഇച്ചിരി ഹ്യൂജാണ്. അത് ഇതിൻ്റെ ഒരു എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക്
വേറെ ആരും സപ്പോർട്ട് കിട്ടാനുള്ളൊരു ഇതില്ല, സ്വന്തം കയ്യിൽ നിന്ന് തന്നെ ഇറക്കി ചെയ്യണം. പിന്നെ നമുക്കൊരു പ്രാവശ്യം നമുക്കൊരു പ്രൈസ് കിട്ടി, ഒരു നല്ല രീതിയിൽ നമുക്കൊരു പ്രൂവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ പിന്നെ നമുക്ക് സ്പോൺസർഷിപ്പോ എന്തെങ്കിലും കിട്ടാനുള്ള ചാൻസ് ഇല്ലാന്നല്ല, എന്നാലും കുറവാണ്. മറ്റുള്ള ഫീൽഡിനെ വെച്ച് നോക്കുമ്പോൾ ഒരു സ്പോൺസർഷിപ്പ് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. പക്ഷെ നമുക്ക് കയ്യിൽ നിന്ന് നല്ല ഹ്യൂജ് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് ഇതിന്. എൻ്റെ ഏകദേശം അറൗണ്ട് 1.5 അടുത്ത് ചിലവായിട്ടുണ്ട് ലാസ്റ്റ് 6 മന്ത്സ്. മാത്രമല്ല, ഇപ്പോൾ ഇത്തരം ഒരു ബോഡി ബിൽഡിങ്ങിലേക്ക് പോകുമ്പോൾ പല വീടുകളിൽ നിന്നുള്ള ചിലപ്പോൾ ഒരു പിന്നിലേക്ക് വലിപ്പുണ്ടാവും. എങ്ങനെയാണ് ഈ അനീഷിൻ്റെ ഫാമിലിയിൽ നിന്ന് സപ്പോർട്ടാണോ ഉണ്ടായത്? എങ്ങനെയാണ് ആദ്യമൊക്കെ പറയുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് ആദ്യം കുറച്ചൊക്കെ ഭയങ്കര ഒരു പുറകെ അമ്മയ്ക്കൊക്കെ നല്ലൊരു പേടി ഉണ്ടായിരുന്നു. കോമ്പറ്റീഷൻ അങ്ങനെ കുറേ കാര്യങ്ങൾ നല്ല പേടി ഉണ്ടായിരുന്നു. കാരണം പ്രോട്ടീൻ പൗഡർ കഴിക്കരുത്, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷേ പിന്നീട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി, പിന്നീട് അവരും നല്ല സപ്പോർട്ടായിരുന്നു. കാരണം അമ്മ തന്നെയായിരുന്നു എനിക്ക് ഡയറ്റും കാര്യങ്ങളെല്ലാം ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നല്ല എനിക്ക് അവരുടെ സപ്പോർട്ടില്ലെങ്കിൽ ഒരിക്കലും എനിക്ക് ഈ രീതിയിൽ എത്താൻ പറ്റില്ലായിരുന്നു. കാരണം ഒത്തിരി കഷ്ടപ്പാട് അമ്മ സഹിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗത്ത്. കാരണം വീട്ടിലെ പണിയും എനിക്ക് സെപ്പറേറ്റ് ഫുഡും എല്ലാം കാര്യങ്ങളും അമ്മ തന്നെ നോക്കണമായിരുന്നു. അപ്പോൾ അത് പറഞ്ഞിരിക്കാൻ പറ്റില്ല. അമ്മ അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനുവേണ്ടി. പിന്നെ ചേട്ടനും ചേട്ടൻ്റെ വൈഫ്, അച്ഛൻ, എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അതുകൂടാതെ എൻ്റെ ഫ്രണ്ട്സ് നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക്. ഇപ്പോൾ ഇവിടെ എൻ്റെ ഫ്രണ്ടുണ്ട്, മനു ഉണ്ട്. മനു ആണെങ്കിലും നല്ല സപ്പോർട്ടായിരുന്നു. കാരണം മനു പുറത്തെ ട്രെയിനറാണ്. അപ്പോൾ അവർക്ക് ഓൾറെഡി കോമ്പറ്റീഷൻ ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് സജഷനും എല്ലാം എനിക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് കുറേ സമയത്ത് നമുക്ക് ഒരു 6 മാസം കണ്ടിന്യൂസ് ഡയറ്റാണ്. ഡയറ്റ് ഫോളോ നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല. കോമ്പറ്റീഷൻ ഡയറ്റ് എന്ന് പറഞ്ഞാൽ അത് കണ്ടിന്യൂസ് നോക്കേണ്ട, വിട്ടുകളഞ്ഞ് പോകാൻ പറ്റിയ ഒരു ഇതല്ല. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് നോക്കണം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു മൈൻഡ് ഔട്ടാവും, ഡിപ്രഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ വരും. അപ്പം അതിലെല്ലാം നമ്മൾ തളർന്നു പോകാതെ തന്നെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് അവരൊക്കെ. അപ്പം അതിൻ്റെ ഭയങ്കര അവരോടുള്ള നന്ദി പറഞ്ഞിരിക്കാൻ പറ്റില്ലാത്തതാണ്. ഇതിൻ്റെ ഭക്ഷണ രീതിയൊക്കെ എങ്ങനെയാണ്? നമ്മൾ ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഭക്ഷണ രീതിയൊക്കെ എങ്ങനെയാണ്? അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സമയത്ത് നമുക്ക് ഒന്ന് നമുക്ക് വെയിറ്റ് ഒന്ന് ഗെയിൻ ചെയ്യണ പ്രോസസ്സാണ്. അപ്പോൾ എനിക്ക് ആദ്യത്തെ 6 മാസത്തിൽ, ഞാൻ 6 മാസമാണ് ലാസ്റ്റ് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ആദ്യത്തെ കഴിഞ്ഞൊരു സെപ്റ്റംബർ കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് അതിൻ്റെ കോമ്പറ്റീഷൻ്റെ പ്രിപ്പറേഷൻ. അപ്പോൾ ആദ്യത്തെ 2-3 മാസം ഗെയിൻ ചെയ്യണ. ഗെയിൻ സമയത്ത് നമുക്ക് റൈസ് കാര്യങ്ങൾ, ചപ്പാത്തി, റൈസ്, ചിക്കൻ, എഗ്ഗ്, അങ്ങനെ ഫുഡുകളാണ് ചെയ്യുന്നത്. പിന്നീട് ലാസ്റ്റത്തെ ഒരു 2-3 മന്ത്സ് നമുക്ക് ഫാറ്റ് കട്ടിങ്ങുള്ള പ്രോസസ്സാണ്. അതായത് നമ്മുടെ ഈ ഫാറ്റ് പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയിട്ടും ബോഡിയിൽ നിന്ന് കളയണം നമുക്ക്. എന്നാലാണ് മസിലിൻ്റെ ക്ലാരിഫിക്കേഷനും ഡെഫിനേഷനും കിട്ടുകയുള്ളൂ. ആ സമയത്ത് നമുക്ക് കാപ്സ് എല്ലാം കട്ട് ചെയ്യും. റൈസ്, ചിക്കൻ, ചപ്പാത്തി ഇതെല്ലാം കട്ട് ചെയ്ത് കളയും. പിന്നെ എഗ്ഗും ചിക്കനും അങ്ങനെ ഫുഡുകൾ മാത്രമൊക്കെ, പ്രോട്ടീൻ മാത്രമാക്കും ലാസ്റ്റത്തെ ഒരു 2-3 മന്ത്സ്. അപ്പം അതിൻ്റെ ഒരു ലാസ്റ്റ്, ഏറ്റവും ലാസ്റ്റ്, അതായത് ഒരു ലാസ്റ്റ് 2 വീക്സ് ചിലപ്പോൾ ചിക്കനും കട്ട് ചെയ്യും. വെയിറ്റ് നമ്മളെ പറഞ്ഞ ആ കാറ്റഗറിയിലേക്ക് എത്തണ ഒരു ക്രൈറ്റീരിയ എത്താൻ മീറ്റ് ചെയ്യാനായിട്ട് ചിക്കനും കട്ട് ചെയ്ത്, ചിലപ്പോൾ എഗ്ഗും. എനിക്ക് ലാസ്റ്റ് 2 ആഴ്ച എഗ്ഗും ചീരയും മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ അങ്ങനെ ആയിരുന്നു എൻ്റെ ഒരു ഇതിന് ജേണി. ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഓരോ ഒരു ഇതിനും വെയിറ്റ് ബോഡി ബിൽഡിങ്ങിനും ഓരോരോ ഇതുണ്ട്. ഗെയിനിങ്ങും കട്ടിങ് അങ്ങനെ ഓരോരോ ഡയറ്റ് സെപ്പറേഷനുണ്ട്. അപ്പം അങ്ങനെയാണ് എൻ്റെ ഡയറ്റിൻ്റെ ഒരു സെപ്പറേഷൻ. എങ്ങനെയാണ് ഗെയിനിങ്ങും കട്ടിങ് അങ്ങനെ ഒരു പ്രിപ്പറേഷൻ ഉണ്ട്, സെപ്പറേഷൻ ഉണ്ട്. അനീഷ് പറഞ്ഞ പോലെ ഫസ്റ്റ് ടൈം ഇറങ്ങിയപ്പോൾ തന്നെ സ്റ്റേജ് പെർഫോമൻസിൽ ഫസ്റ്റ് പ്ലേസിലെത്തി. ഇപ്പോൾ ഇനി തുടർന്നൊരു ആഗ്രഹം, അതായത് ഏത് ലെവലിലേക്ക് എത്തണം എന്നൊരു ആഗ്രഹമാണ് അനീഷിൻ്റെ തോന്നുന്നത്? എനിക്ക് ആക്ച്വലി നാഷണൽ ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ട്. നാഷണൽ ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണുണ്ട്. ഇപ്പോൾ പ്രൈസ് കിട്ടുമല്ലോന്നല്ല, പക്ഷേ എനിക്കൊരു നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഇന്ത്യക്ക് വേണ്ടി ഒരു പ്രിപ്പറേഷൻ ചെയ്യണം. സ്വന്തം ഒരു ഇവിടെ നിന്ന് ഇറങ്ങണം, പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, ആ സ്റ്റേജിൽ നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് നെക്സ്റ്റ് ഇയർ ഞാൻ അതിന് വേണ്ടി തന്നെയാണ് പ്രിപ്പറേഷൻ ചെയ്യുന്നത്. അതെ അതെ, ഞാനിപ്പോൾ ജൂൺ കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ ജനുവരി ആയപ്പോൾ ജോലി റിസൈൻ ചെയ്തു. ഇപ്പോൾ കണ്ടിന്യൂസ് ഫുള്ളി ഫിറ്റ്നസ് ഫീൽഡിലേക്ക് തന്നെ ഇറങ്ങിയേക്കാം. മിസ്റ്റർ എറണാകുളം ആയപ്പോൾ ആരെങ്കിലും വിളിച്ച് അഭിനന്ദിക്കാൻ വിളിച്ചിരുന്നോ? പിന്നെ ഒത്തിരി ഒത്തിരി അപ്രീസിയേഷൻ ഉണ്ടായിരുന്നു. ജിമ്മിൽ നിന്നാണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സാണെങ്കിലും പിന്നെ പാർട്ടി പൊളിറ്റിക്സ് പൊളിറ്റിക്കലായിട്ടും എല്ലായിടത്തും നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. പല അനുമോദനങ്ങളും അങ്ങനെ മൊമെൻ്റ് ദിവസം എല്ലാം നമുക്ക് ഉണ്ടായിരുന്നു. ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന യുവതലമുറയോട് എന്താണ് അനീഷിന് പറയാനുള്ളത്?
ഞാനിപ്പോൾ എല്ലാവരോടും പറയുന്നത് വെച്ചാൽ ബോഡി ബിൽഡിംഗ് വേണമെന്നല്ല എല്ലാവരും പറഞ്ഞു. ആക്ച്വലി നമുക്ക് എല്ലാവരും ഒരു ഫിറ്റ്നസ് ലെവലിലേക്ക് ഇനി നമ്മൾ വളരെ മാറേണ്ട സമയം കടന്ന് അതിക്രമിച്ചിരിക്കുന്നു. കാരണം ഇപ്പോൾ ഓരോരോ രോഗങ്ങളാണെങ്കിലും കൊറോണ ആണെങ്കിലും പുതിയ പുതിയ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് നമുക്ക് അറിയാലോ, എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ആരോഗ്യം മെയിനായിട്ട് എല്ലാവരും ഇപ്പോൾ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫിറ്റ്നസ്സാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് കൂടുന്തോറും നമ്മൾ നല്ല രീതിയിലൊരു ഫിറ്റ്നസ് കീപ്പ് ചെയ്യേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കണം. അപ്പോൾ ബോഡി ബിൽഡിംഗ് ആണെങ്കിലും ബോഡി ബിൽഡിങ്ങിലേക്ക് ചെയ്തില്ലെങ്കിലും അത്യാവശ്യം നമ്മൾ ഫിറ്റായിട്ടിരിക്കുക, ബോഡി ഫിറ്റായിട്ടിരിക്കുക, നല്ലൊരു ആരോഗ്യം ഉള്ള യുവതലമുറ വരാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇനിയൊരു ആഗ്രഹം നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി മത്സരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും അനീഷിന് ആ ഒരു ആഗ്രഹം സഫലീകരിക്കട്ടെ. അതിനുവേണ്ടിയുള്ള എല്ലാ കരുത്തും എല്ലാവരും പ്രാർത്ഥനയും അനീഷിനൊപ്പം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. എമോഷന് വേണ്ടി താങ്ക് യു സോ മച്ച്.